Allianz. என்ன சாய் ரெண்டு கை ஏட்டா ചായ കുടിച്ചിട്ട് അപ്പുറത്തൊന്ന് പോയി അന്വേഷിക്കട്ടാ ഇന്നലെ എന്തായിരുന്നു വഴക്കുന്നു വിചാരിച്ചോ. അനക്കൊന്നും കേൾക്കണില്ലായിരുന്നു. പോവാൻ മകോ പണക്കം തന്നെ അല്ലേ, പണക്കത്തിരിക്കായിരിക്കും. അല്ലെങ്കിൽ രാവിലെ ആയിരുന്നു എന്തെങ്കിലും ബഹളം ഉണ്ടാക്കിയിട്ട് വരണ്ടല്ലേ. പോയിന്ന് അന്വേഷിക്ക്. ഒരിപ്പില്ലല്ലേ നമുക്കല്ലേ, ഒരു മനസ്സമാന. ഞാൻ ആലോചിച്ചിട്ടുണ്ട്. ആ മനസ്സമാന എന്തുകൊണ്ട് ചേട്ടനോട് പറഞ്ഞത്? ഇങ്ങനെ തുടങ്ങി എവിടെച്ചാണ് അവസാനിക്കുന്നത്? അതെങ്ങനെ തന്നെ അതങ്ങ് നമ്മളത് ഈ എന്തെന്നറിയാൻ മതി. ഈ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവാത്തവരാണ് നമ്മളെപ്പോഴും. നമ്മുടെ വശത്തു നിന്നല്ലേ ചിന്തിക്കുന്നത്. അപ്പം ഞാൻ പറയുമ്പോൾ എൻ്റെ ശരികളും നീ പറയുമ്പോൾ നിൻ്റെ ശരികളാണ്. അപ്പം നിൻ്റെ ഭാഗത്ത് എന്താണെന്നുള്ളത് കൂടി മനസ്സിലാക്കിയാൽ എനിക്ക് നിന്നോട് ക്ഷമിക്കാൻ പറ്റും. ഇത് അവനും മനസ്സിലാക്കുന്നല്ല, അവളും മനസ്സിലാക്കുന്നില്ല, രണ്ടുപേരും കണക്ക. അതാണ് ക്ലീറ്റോ ചേട്ടൻ ഒന്ന് പറയുമ്പോൾ ചേച്ചി രണ്ട് പറയും. ഇതാണ് പ്രശ്നം. ഇതെല്ലാം വഴക്കുണ്ടാക്കണം ആ കൊച്ചിൻ്റെ മുമ്പിൽ ഇരുന്നുണ്ടാണ്. നമ്മളെപ്പോഴും എല്ലാവരും പറഞ്ഞൊരു കാര്യമുണ്ട്, മറ്റുള്ളവരെ കണ്ടല്ല പഠിക്കേണ്ടത്, നമ്മളെ കണ്ടാണ് നമ്മുടെ മക്കൾ പഠിക്കേണ്ടത്. നമ്മളെങ്ങനെയാണോ അതുപോലെയാണ് നമ്മുടെ മക്കൾ. മുത്തു കാണുന്ന മുഴുവൻ ഈ തമ്മിലടിയും ബഹളമാണ്. രണ്ടെണ്ണത്തിന് ക്ഷമയില്ല. ഇത് ആരെ കൊണ്ട് ഇനിയൊന്ന് ഉപദേശിപ്പിക്കും? ഞാൻ എപ്പോഴും ആലോചിക്കുന്ന കാര്യം, നമ്മൾ എന്തെല്ലാം പറഞ്ഞു ഒന്ന് രണ്ട് വാരകൾ പറഞ്ഞ് പിണങ്ങും. പക്ഷെ എത്ര നേരം നിനക്ക് എൻ്റെ അടുത്ത് പിണങ്ങിയിരിക്കാൻ പറ്റും? ഞാനങ്ങനെ പിണങ്ങിയിരിക്കാറില്ലല്ലോ. പറ്റുമോ? എനിക്കും പറ്റൂല. നീ എന്നെ വിളിച്ചില്ലേ, ഞാൻ ഫോൺ എടുത്ത് കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ഇപ്പം വിളിക്കും, ഇപ്പോൾ വിളിക്കും. കുറച്ചിട്ട് കണ്ടില്ല, അപ്പം ഞാൻ വിളിക്കൂലേ. അതാണ് നമ്മളൊരു അല്ല, ഇവര് ഈ പരിസരക്കാരെ ഒന്നും കണ്ടുപിടിക്കണ്ട, നമ്മളെ തന്നെ കണ്ടുപിടിച്ചാ മതി. ഇവര് നമ്മുടെ സ്നേഹം കണ്ടുപിടിച്ചാ മതി. അതല്ലേ, വെറുതെ കിടന്നോണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. അല്ല, ഞാൻ നിന്നെ ആലോചിച്ചോണ്ടിരിക്കുക. കാരണം വെച്ചാല് ഇന്നലെ ഞാൻ പോകൂലെന്ന് പറഞ്ഞിട്ട് ഇന്ന് രാവിലെയും നീ വന്നിട്ട് അത് എന്നെ പറയണമെങ്കിലേ നിന്റെ മനസ്സ് എത്ര ഇതാന്നുള്ളതാണ് അല്ലേ. ആലോചിച്ചോക്കണേ, ഞാനത് സത്യത്തിൽ എനിക്ക് അതൊന്നുമില്ല. ഇപ്പൊ ഞാനൊരു തെറ്റ് ചെയ്ത ഏട്ടനത് ക്ഷമിക്കത്തില്ലേ? അപ്പൊ എനിക്കും എന്റെയും ഭാഗ്യമാണ് അങ്ങനെ ഒരാളെ കിട്ടിയത്. ഇതാണ് പറയണത്, ചേരേണ്ടത് ചേരും. നമ്മളാണ് മാതൃക എല്ലാവർക്കും അല്ലേ. നമ്മളെ കണ്ട് നമ്മളെ മക്കൾ പഠിക്കണം, നമ്മുടെ അയൽവാസികൾ പഠിക്കണം, നമ്മുടെ ബന്ധുക്കൾ പഠിക്കണം. സത്യത്തിൽ ഞാൻ എപ്പോഴും ഇങ്ങനെ ആലോചിക്കോടി. ഞാനിപ്പം ഇടയ്ക്കിങ്ങനെ കുഞ്ഞു കുഞ്ഞു വഴക്കെ കൂടുമെങ്കിലും നീ അടുത്തിൽ എനിക്ക് ഭയങ്കര സങ്കടമാണ്. നിന്റെ അടുത്ത് ഇരിക്കാനും നിന്റെ അടുത്ത് ഇങ്ങനെ സംസാരിക്കാനൊക്കെ ഇഷ്ടമാണ്. ഒരു ഭാഗ്യമല്ലേ നമ്മളിങ്ങനെ പരസ്പരം മനസ്സിലാക്കി ജീവിക്കുന്നു. നീ വരണം, നീയോട് വരണം, നീ വരണം. നമ്മൾ സ്നേഹിക്കുന്നവർ കാണണം. നമ്മൾ സ്നേഹിക്കുന്നതും നമ്മൾ സംസാരിക്കുന്നതും നമ്മളിങ്ങനെ ചേർത്ത് പിടിച്ചിരിക്കുന്നവർക്ക് അവർ കാണണം. കണ്ട അസൂയ വരുമ്പോൾ അവർ നമ്മളെ കണ്ട് പഠിക്കും. അങ്ങനെ അവർ സ്നേഹിച്ചു വിടണം. അതല്ലാതെ നമുക്ക് ഉപദേശിക്കാനൊന്നും പോകണ്ട. നിങ്ങളങ്ങനെ ചെയ്ത് തെറ്റായിപ്പോയി, ഇത് ചെയ്ത് ശരിയായിപ്പോയി ഒന്നും പറയേണ്ട കാര്യമില്ല. കാണിച്ചു തുടങ്ങണം. നമ്മുടെ സ്നേഹം കണ്ടിട്ട് അവർ കൂട്ടാവാം. ഓക്കെ, പോയിട്ട് വന്നോ.